ഈശ്വര പ്രിയപ്പെട്ടവരെ അഞ്ചപ്പത്തിലേക്ക് പ്രാർത്ഥന ഓർ സ്വാഗതം. ലൂക്കാസ് വിശേഷം 9:62 കലപ്പയിൽ കൈവച്ചിട്ട് പിന്തിരിഞ്ഞു നോക്കുന്ന ഒരുവനും സ്വർഗരാജ്യത്തിന് യോഗ്യനാണ്. നമ്മള് നമ്മുടെ ജീവിതത്തിൽ ഇടയ്ക്കിടെ ബോധപൂർവം കൂട്ടിക്കൊണ്ടുവന്ന് ധ്യാനിക്കേണ്ട ഒരു തിരുവചനമാണ്. വിശ്വാസ ജീവിതത്തിൽ ആത്മീയ ജീവിതത്തിൽ പലവിധ അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ പിന്തിരിയുവാനുള്ള ഒരു പ്രവണത, ഇതൊക്കെ ഇത്രയും മതി എന്ന് ചിന്തിക്കുവാനുള്ള ഒരു പ്രവണത, അല്ലെങ്കിൽ അപ്രകാരമുള്ള ഒരു പ്രലോഭനം നമുക്കെല്ലാവർക്കും ഉണ്ടാകും. അതുകൊണ്ടാണ് ഈശോ പറയുന്നത്, നിന്റെ സമർപ്പണത്തിന് നിന്റെ കാഴ്ചപ്പാടിന് ഒരിക്കലും മാറ്റമുണ്ടാകരുത്, നീ ഈശോയിൽ നിരന്തരം വളരേണ്ട ഒരു വ്യക്തിയാണ്. ഇതിനോട് ചേർന്ന് നമ്മളും നമ്മുടെ കുടുംബങ്ങളും ചിന്തിക്കേണ്ട ഒരു വചനമാണ് 1 കൊരിന്ത്യർ 9:16. അവിടെ വചനം പറയുന്നത് ഇപ്രകാരമാണ്, ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നെങ്കിൽ അതിലെനിക്ക് അഹംഭാവത്തിന് വകയില്ല, അത് എന്റെ കടമയാണ്. ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നില്ല എങ്കിൽ എനിക്ക് ദുരിതം. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പല ദുരിതങ്ങളെ കുറിച്ച് ചിന്തിക്കാറുണ്ട്. സാമ്പത്തികമായ മേഖലകളിൽ, രോഗത്തിന്റെ മേഖലകളിൽ, ബിസിനസ് മേഖലകളിൽ, അങ്ങനെ അല്ലെങ്കിൽ മദ്യപാനത്തിന്റെ മേഖലകളിൽ പലവിധ ദുരിതങ്ങൾ നമ്മുടെ ജീവിതങ്ങളിൽ. എന്നാൽ ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നില്ല, അതുകൊണ്ട് എന്റെ കുടുംബത്തിന് ദുരിതമുണ്ട്. എന്റെ കുഞ്ഞുങ്ങൾ സുവിശേഷം ജീവിക്കുന്നില്ല, അതുകൊണ്ട് അവർ ഒരു ദുരിതത്തെ അഭിമുഖീകരിക്കേണ്ടി വരും. എന്റെ തലമുറ, എന്റെ കുടുംബപുരുഷം സുവിശേഷം പ്രസംഗിക്കുന്നില്ല, അതുകൊണ്ട് ഒരു ദുരിതം നേരിടേണ്ട അവസ്ഥ എനിക്കുണ്ടാവും. ഇപ്രകാരം ചിന്തിക്കുവാൻ നമുക്ക് സാധിച്ചാൽ അതിന്റെ അടിസ്ഥാനത്തിൽ സുവിശേഷത്തിന് നമ്മുടെ ജീവിതത്തെ തന്നെ കർത്താവിന്റെ കരങ്ങളിലേക്ക് കൊടുത്ത് നമുക്ക് സാധിക്കുന്ന നമ്മുടെ വിളിക്ക് യോഗ്യമായ കാര്യങ്ങൾ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടുകയാണ്. അപസ്തോല പ്രവർത്തനങ്ങളിൽ ഇപ്രകാരം നമ്മൾ കലപ്പയിൽ കൈവച്ചിട്ട് പിന്തിരിയാതെ സന്തോഷത്തോടെ സുവിശേഷത്തിന്റെ പ്രഘോഷണം, ജീവിതം, സാക്ഷ്യം എല്ലാം നൽകി മുന്നേറുമ്പോൾ എത്രമാത്രം അതിന്റെ ശക്തിയുണ്ട്, എത്രമാത്രം അതിന് പ്രാധാന്യമുണ്ട് എന്ന് വെളിപ്പെടുത്തുന്ന ഒരു വചനമാണ് അപ്പസ്തോല പ്രവർത്തനങ്ങൾ 26:18. നമ്മൾ ഇപ്രകാരം ജീവിക്കുമ്പോൾ എന്ത് സംഭവിക്കും? അത് അവരുടെ കണ്ണുകൾ തുറപ്പിക്കും, അതുവഴി അവർ അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്കും സാത്താന്റെ ശക്തിയിൽ നിന്ന് ദൈവത്തിലേക്ക് തിരിയാനും പാപമോചനം സ്വീകരിക്കാനും എന്നിലുള്ള വിശ്വാസം വഴി വിശുദ്ധീകരിക്കപ്പെട്ടവരുടെ ഇടയിൽ അവർക്ക് സ്ഥാനം ലഭിക്കാനും വേണ്ടിയാണ്. നമ്മൾ ചെയ്യുന്ന ഈ സമർപ്പണത്തിലൂടെ സംഭവിക്കുന്ന മനോഹരങ്ങളായ കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ സുവിശേഷത്തിന്റെ ജീവിതം സമർപ്പണത്തോടെ, സ്നേഹത്തോടെ, വിശ്വസ്തയോടെ ചെയ്യുമ്പോൾ അത് അനേകരുടെ കണ്ണുകൾ തുറപ്പിക്കും, അനേകർക്ക് ഉൾക്കാഴ്ച ലഭിക്കുന്നു. സത്യത്തെക്കുറിച്ച്, സുവിശേഷത്തെക്കുറിച്ച്, നിത്യതയെക്കുറിച്ച്, യേശുക്രിസ്തുവിനെക്കുറിച്ച്, അവർ അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിൽ, പല അന്ധകാരത്തിന്റെ മേഖലകളിൽ നിന്ന് അവർക്ക് വിമോചനം നമ്മുടെ ജീവിതവും പ്രഘോഷണവും വഴി സംഭവിക്കും. അവർ സാത്താന്റെ ശക്തിയിൽ നിന്ന് ദൈവത്തിലേക്ക് തിരിയാൻ, പൈശാചിക ബന്ധനങ്ങളിൽ നിന്ന് തിരിയുവാൻ അത് കാരണമായി തീരും. അവർ യേശുക്രിസ്തുവിലൂടെ, അവന്റെ രക്തത്തിലൂടെ പാപമോചനം സ്വീകരിക്കും. അവർ വിശുദ്ധരുടെ ഗണത്തിൽ പരിശുദ്ധ സഭയുടെ സന്താനങ്ങളായി മാറും. എന്റെ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് എത്രയോ എത്രയോ ഉന്നതമായ കാര്യമാണ്. അഞ്ചപശ്രമിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും ഈ ദൗത്യം പരിശുദ്ധാത്മാവ് നമ്മളെ ഭരമേൽപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഒരിക്കലും പിന്തിരിയുവാൻ പരിശ്രമിക്കും, ഒരിക്കലും സുവിശേഷം പ്രസംഗിക്കാതിരിക്കരുത്, സുവിശേഷത്തിനനുസൃതമായ ജീവിതം വേണ്ട എന്ന് വെക്കരുത്. ചെയ്യുമ്പോഴെല്ലാം അത് എന്റെ കടമയാണ്, നമുക്കതിൽ യോഗ്യത പറയാനോ മേന്മഭാവിക്കാനോ ഒന്നുമില്ല, നമ്മുടെ അടിസ്ഥാനപരമായ ഉത്തരവാദിത്തമാണ് എന്നുള്ള രീതിയിൽ സ്നേഹത്തോടെ അത് ചെയ്ത് അനേകർക്ക് അനുഗ്രഹമായി മാറാൻ ജപശ്രമിക്കുന്ന ഓരോ കുടുംബങ്ങൾക്കും
ഓരോ വ്യക്തികൾക്ക് സാധിക്കട്ടെ എന്ന് ഈശോയുടെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ്യ.